ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് ജെയ്സൺ. ജെ ജെ ടിപ്സ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സാധുക്കളായ വിധവകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ അവരുടെ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരു ധനസഹായ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക, എങ്കിലാണ് എനിക്ക് തുറന്ന് വീഡിയോകളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അതായത് തീരെ സാധുക്കളായ വിധവകൾ നമ്മുടെ നാട്ടിലെല്ലാം കാണും. അപ്പോൾ അവരുടെ മക്കളുടെയൊക്കെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ കഷ്ടപ്പെട്ടായിരിക്കും നടത്തുക, സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പിന്നോക്കം നിൽക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്, സാമ്പത്തിക സഹായ പദ്ധതിയാണിത്. അപ്പോൾ ഇതിന് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 30,000 രൂപയാണ് നമുക്ക് സർക്കാർ തരുന്നത്. അതുപോലെ തന്നെ അതെവിടെ അപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ പഞ്ചായത്ത് സെക്രട്ടറി, നഗരസഭയാണെങ്കിൽ നഗരസഭ സെക്രട്ടറിക്ക് അപേക്ഷിക്കുക. അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചിത ഫോറത്തിൽ അപേക്ഷിക്കുക, 2 കോപ്പി വെക്കണം, 2 സെറ്റ് അപേക്ഷ വെക്കണം. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അക്കൂടെ വെക്കണം. അതുപോലെ പെൺകുട്ടിയുടെ അമ്മയുടെ വിധവ സർട്ടിഫിക്കറ്റ് അക്കൂടെ വെക്കണം. അതുപോലെ തന്നെ 3 വർഷമായിട്ട് കേരളത്തിലെ പെൺകുട്ടി സ്ഥിരതാമസമായി ആണെന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് ഹാജരാക്കണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ അപേക്ഷ കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിന് ലഭിക്കാനുള്ളൊരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം, കുടുംബ വാർഷിക വരുമാനം 20,000 രൂപയിൽ താഴെ ആയിരിക്കണം, പിന്നെ മൊത്തം ഉള്ള ആസ്തി, മൊത്തമുള്ള സ്വത്തുക്കളെല്ലാം അവിടെ സ്വർണം ഉൾപ്പെടെ 50,000 രൂപയിൽ കൂടുതൽ വരാൻ പാടില്ല. അതാണ് അതിൻ്റെ ഇത് ലഭിക്കാനുള്ള മാനദണ്ഡം പറയുന്നത്. അത് അപ്പോൾ അതുപോലെ തന്നെ ബാക്കി എൻ്റെ കുറച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് കല്യാണത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം വരെ ഇത് അപേക്ഷ കൊടുക്കാൻ നമുക്ക് സാവകാശം കിട്ടും. അത് നമുക്ക് മാപ്പപേക്ഷയായിട്ട് പരിഗണിച്ച് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അപേക്ഷിക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു മാപ്പപേക്ഷയും കൂടെ വെക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ പ്രായപൂർത്തിയായ ആൺമക്കളുണ്ടെങ്കിലും വിധവകളാണെങ്കിൽ അവർക്ക് അവരുടെ പെൺമക്കൾക്ക് ഈ ധനസഹായം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് 3 വർഷമായവർക്കും അവരുടെ മക്കൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. അതുപോലെ ഭർത്താവിനെ കാണാതായ ഉപേക്ഷിക്കപ്പെട്ടവർക്കും ഇത് ലഭിക്കും. അതുപോലെ ഭർത്താവിനെ കാണാതായിട്ട് 7 വർഷമായിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഭർത്താവ് മരിച്ചതായിട്ട് കണക്കൂട്ടി ഈ ആനുകൂല്യം ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. അപ്പം 30,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കടം മേടിച്ചും ഒക്കെ നടക്കുന്നവർക്ക് ഇപ്പോഴും വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് മാക്സിമം ആൾക്കാരോട് പറയുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇത് എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. കാരണം സാധാരണക്കാരെ ആൾക്കാർ സാധാരണ പ്രാഞ്ഞ ഇവർ ഇത് യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ലോ. അപ്പോൾ നമ്മളിത് മാക്സിമം ആൾക്കാരോട് നിങ്ങളുടെ അടുത്തുള്ളവരോടൊക്കെ പറയുക, എല്ലാവരിലേക്കും എത്തിക്കുക. കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.